അഭിനയം എന്നത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആക്ടിവിറ്റീസ് എന്താണ്? ഡാൻസ് ആണ് കുറച്ച് നാള് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. പാട്ട് ക്ലാസ്സിന് എന്നെ പുറത്താക്കി. കാരണം ബാക്കി എല്ലാവരും ഒരു ശ്രുതിയിൽ പാടുമ്പോ എന്റെ ശബ്ദം മാത്രം വേറെ നിൽക്കും. ഒരു പാട്ട് പാടി നമ്മള് ആ സപ്തസ്വരം പാടുമ്പോ പോലും എനിക്ക് ഇതുവരെ സത്യമായിട്ട് ഞാൻ ഒരു 10 പേര് ക്ലാസ്സിൽ ഇരിക്കുകയാണ്, അതിൽ 9 പേര് ഒരു ശബ്ദം ടീച്ചർ ഉൾപ്പെടെ, എന്റേത് വേറെ എവിടെയോ നിൽക്കുന്നു. കഥ പറയും, പണ്ട് ജഗതിച്ചേട്ടൻ ചെന്നൈയിൽ കുറെ നാള് ഇങ്ങനെ താമസിക്കുക, സിനിമ നടനാകാൻ വേണ്ടി ഇങ്ങനെ താമസിക്കുക, വളരെ പ്രാരാബ്ദവും പട്ടിണിയും, വീട്ടിലോട്ടൊന്നും എഴുത്തയക്കാൻ പറ്റുന്നില്ല, കാശ് വരുത്തില്ല. അപ്പം അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുക. അപ്പം അടുത്തൊരു ഫ്രണ്ടുണ്ട്, അയാൾ ഇതേ കണക്ക് ഗായകനാണ്. ഇദ്ദേഹം ഇടയ്ക്ക് കോറസ് പാടാൻ പോകും. അപ്പോൾ കോറസിനും കുറച്ച് പൈസ കിട്ടും. അപ്പോൾ ജഗതി എടുത്ത് പറഞ്ഞു, നിനക്ക് വരുന്നുണ്ടോ സ്റ്റുഡിയോയിൽ? ഞാനൊക്കെ അവിടുത്തെ വലിയ ഗായകനാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ യേശുദാസിനെ പോലെ വരും. ഇപ്പൊ തൽക്കാലം നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കോറസ് പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എപ്പോഴും വാജ പിടിക്കുന്ന ആളാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം മുതൽ എടുക്കും. ഇപ്പൊ ഇപ്പോഴത്തെ പോലെ ഒരു വാക്ക്, ഒരു മുളല്, ഒരു ഇതൊക്കെ വീണ്ടും അത് എടുത്ത് ഓക്കെ അടുത്ത എടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് റിഹേഴ്സൽ 3 ദിവസം റിഹേഴ്സലാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇദ്ദേഹം മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പം ജീവിച്ചേട്ട ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പോൾ തെയ്ത്തോം തെയ്യത്തോം തെയ്ത്തോം തെയ്യത്തോം അത് ആ കോറസ് എടുക്കുകയാണ് ആ പാട്ടിൻ്റെ. അപ്പം മ്യൂസിക് ഡയറക്ടർ പറയും, ഏയ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് മിസ്റ്റേക്ക് ഉണ്ട്, അത് എന്തോ ഒരു ചെറിയ താളത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ വീണ്ടും 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 എടുത്തിട്ട് എവിടെയാന്ന് പിടികിട്ടുന്നില്ല, എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം പറഞ്ഞെന്നാൽ ഓരോരുത്തർ പാടി നോക്കാം, അയ്യോ ആരാണ് തെറ്റിക്കുന്നതെന്ന് അറിയാമല്ലോ എന്ന്. അങ്ങനെ ഒരു 4-5 പേര് പാടിയപ്പോൾ ഓക്കെ. അടുത്തത് ജയചേട്ടൻ്റെ ഫ്രണ്ട് വന്നു, ആ പാട് പറഞ്ഞു, തെയ്ത്തോം തെയ്യത്തോം. ആ നീ മാറും കാര്യം, പുള്ളി ശാസ്ത്രീയമായിട്ട് പഠിച്ചതാണ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ തെയ്ത്തോ എന്ന് പറയുമ്പോ ഇദ്ദേഹത്തിന് അത് പറ്റത്തില്ല. സംഗീതം വന്നിട്ട് നീ കൊള്ളാമല്ലോ, നീ മെയിൻ പാടെന്ന് പറയുമെന്നുള്ള ഒരു ഒരു ടെക്നിക്കാണ്. പക്ഷേ അവിടെ ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഇത് ചെറിയൊരു സുധീഷ് ചേട്ടാ, സുധീഷ് നന്നായി പാടും. ഞങ്ങളൊരു വേദിയിൽ പാടിപ്പിച്ചിട്ടുണ്ട് ഞാൻ, അല്ലേ? പിന്നെ പഠിച്ചിട്ടില്ല. ഞങ്ങള് ബഹ്റിൻ പ്രോഗ്രാമിന് പോയപ്പോ ഉള്ള ചില കാര്യങ്ങൾ, കുറെ തമാശകളുണ്ട് റൂമിൽ കയറി. ഞാനും നവാസും ഒരു മുറിയിലാണ്. അപ്പം അപ്പുറത്തെ മുറിയിൽ ജോമോൾ ഉണ്ട്, അല്ലേ? ജോമോൾ ഉണ്ട്. അപ്പം നവാസ് പറഞ്ഞൊരു ചെറിയ തമാശ. ജോമോളിന്റെ അമ്മ അവിടുത്തെ നഴ്സാണ്, അവര് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അവർക്കൊന്നും വേറൊരു കൺഫ്യൂഷനും ഇല്ല, ആരെന്ത് സംഭവം പറഞ്ഞാൽ അപ്പം അറിയാൻ പറ്റും. അപ്പം നമ്മളവിടെ ചെന്ന് ഒരുമിച്ചിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വേറെ രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്പർ കുത്താൻ പറഞ്ഞു. അങ്ങനെ നേരം വിളിച്ചു ജോമോളുടെ അമ്മേനെ എടുത്തത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വൽഹസ് വഹറം ദഷാന ടു യുവർ കോഫി. ഒന്നുകൂടെ ചോദിച്ചു, മാഡൻ വിൽ ഹത്ത് അർഹം ദഷാന വഹറം ദഷാന ടു യുവർ കോഫി? നോ നോ നത്തിങ് എന്ന് പറഞ്ഞു കട്ട് ചെയ്തു. അപ്പം തന്നെ വീണ്ടും വിളിച്ചു, യെസ് ജോമോൾ. എന്താ പേര് പറഞ്ഞവർ? പാസ്പോർട്ട് ഹെൽമെന്റ് ഹൊത്താറായിത്തശാന. പാസ്പോർട്ട് സാർ, വാട്ട് കൈൻ ഐ ഡു ഫോർ യു? വിൽഹോദ മദശാന മദ പാസ്പോർട്ട് വി ഹാവ് ടു ഹൈ സാർ. യെസ് സാർ. പിന്നെ പിന്നെ ഞാൻ കാണുന്ന അറിയോ, രണ്ട് പേര് ഫ്ലോറിലൂടെ ഓടണതാണ്. ഇതൊരു അറബി വിളിച്ച് പാസ്പോർട്ട് ചോദിക്കുന്നു, പെട്ടെന്ന് കൊണ്ടുചെല്ലാൻ.